സിനിമയ്ക്ക് പകരം വെക്കാനില്ലാത്ത താരമാണ് നയൻതാര. ഇന്ന് നയൻതാരയോളം താരമൂല്യമുള്ള മറ്റൊരു നായിക തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഇന്ന് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അഭിനയിച്ച ഭാഷകളെല്ലാം തന്നെ തൻ്റെതായ സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട് താരം. എന്നാൽ ലേഡി സൂപ്പർ സ്റ്റാറായി ഇന്ന് സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴും ഗോസിപ്പുകളിൽ എപ്പോഴും മുന്നിലാണ് താരം. തമിഴകത്തിൻ്റെ ലിറ്റിൽ സൂപ്പർ താരം ചിമ്പുവുമായും പിന്നീട് നടനും സംവിധായകനുമായ പ്രഭുദേവയായും ഉള്ള പ്രണയവും വേർപിരിയലുമെല്ലാം സിനിമാ ലോകം ആഘോഷമാക്കി മാറ്റിയിരുന്നു. പ്രഭുദേവയ്ക്ക് വേണ്ടി നയൻസ് തൻ്റെ മതം മാറ്റി ഹിന്ദുമതമാക്കിയിരുന്നു. പ്രഭു എന്ന പേര് തൻ്റെ കൈത്തണ്ടയിൽ പച്ചകുത്തുകയും ചെയ്തിരുന്നു താരം. എന്നാൽ ആ പ്രണയം അപ്രതീക്ഷിതമായി അവസാനിക്കുകയായിരുന്നു. ഇപ്പോൾ തമിഴകത്തെ യുവസംവിധായകനായ വിഘ്നേശിവനുമായി താരം പ്രണയത്തിലാണ്. ഇരുവരുടെയും വിവാഹം എന്നാണെന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. അതേസമയം നയൻസുമായി പ്രണയത്തിലാവുമ്പോൾ പ്രഭുദേവ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായിരുന്നു. അതൊന്നും വകവയ്ക്കാതെയായിരുന്നു നയൻതാരയുടെ പ്രണയം. ഡയാന എന്ന തൻ്റെ പേര് മാറ്റി താരം ഹിന്ദുമതം സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ നയൻതാര എന്നുള്ളത് ഔദ്യോഗിക പേരാക്കി മാറ്റുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇരുവരും വേർപിരിഞ്ഞു. അതേസമയം നയൻതാരയുമായുള്ള പ്രണയത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചും പ്രഭുദേവ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ പ്രണയത്തിലായിരുന്നപ്പോൾ 100% അതിൽ തന്നെയായിരുന്നു. എന്നാൽ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിലുള്ള വഴി അത് ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആദ്യ ബന്ധത്തിൽ തനിക്കുണ്ടായ മക്കളെ കൂടെ കൂട്ടണമെന്ന് പ്രഭുദേവ ആവശ്യപ്പെട്ടതിനോട് നയൻതാര എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് ഇരുവരും പിരിയാൻ കാരണമെന്നായിരുന്നു അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. രഹസ്യമായി പ്രഭുദേവയും നയൻസും വിവാഹിതരായെന്നും ദിവസങ്ങൾക്കുള്ളിൽ പിരിയുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നത്. അതേസമയം നയൻതാരയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ വരെ പ്രഭുദേവ ഉപേക്ഷിച്ചപ്പോൾ മതം മാറി എല്ലാം പ്രഭുദേവയിൽ അർപ്പിക്കുകയായിരുന്നു നയൻസ് ചെയ്തത്. പരിശുദ്ധി നിറഞ്ഞ പ്രണയമായിരുന്നു ഞങ്ങളുടേതെന്നാണ് മുൻപ് ഇരുവരും അവകാശപ്പെട്ടിരുന്നത്. വിവാഹത്തിന് തൊട്ടു മുൻപ് ഇരുവരും വേർപിരിഞ്ഞത് സിനിമാ മേഖലയെ ഞെട്ടിച്ചിരുന്നു.